ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സാധാരണ നമ്മൾ പറയുന്നുണ്ട്, ഓവുലേഷൻ സമയത്തും അതിന് മുൻപും ഒക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് ഇജാക്കുലേഷൻ നടത്തി സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാക്സിമം ഒരു 5 ദിവസം നമ്മളുടെ ശരീരത്തിൽ നിൽക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സ്പേമിൻ്റെ മോട്ടിലിറ്റിയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഈ ഒരു 5 ദിവസം നിൽക്കുന്നത്. എന്നിരുന്നാലും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്പേം സെൽസാണ് നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തുന്നതെങ്കിൽ അത് കുറഞ്ഞത് 5 ദിവസം വരെയൊക്കെ നിങ്ങളുടെ ശരീരത്തിലോട്ട് നിൽക്കും. ഇനി ഈ ശരീരത്തിലോട്ട് വരുന്ന സ്പേം സെൽസിനെ ഇല്ലാതാക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ്. ഈ സെർവിക്കൽ മ്യൂക്കസ് ഹോസ്റ്റൈൽ ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസാണ്. അതായത് തിക്കായിട്ടുള്ള ആസിഡിറ്റി കൂടിയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൂടുതലായിട്ടും PH വാല്യൂ കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ PH വാല്യൂ നല്ലപോലെ കൂടി പോകുന്നു. PH വാല്യൂ കൂടിക്കഴിഞ്ഞാലൊക്കെ നമ്മുടെ ശരീരം തന്നെ ഈ സ്പേം സെൽസിനെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ സ്പേം സെൽസിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൂടുന്നത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഊഷ്മാവ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ സ്പേം സെൽസ് നിൽക്കുന്നതിൻ്റെ ദിവസത്തിൻ്റെ അളവ് കുറയും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ടെമ്പറേച്ചർ, നമുക്ക് അനുഭവപ്പെടുന്ന ഊഷ്മാവ് കൂടുതലാണ് എങ്കിൽ നമുക്ക് ആ വജൈനൽ ഏരിയയിലും ഒക്കെ ആ ഒരു ടെമ്പറേച്ചർ പീക്ക് അനുഭവപ്പെടും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ പീക്ക് ഉണ്ടാകും. ഇതിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലോട്ട് കടക്കുന്ന സ്പേം സെൽസിനെ അത് നേരത്തെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടുള്ള സാധ്യതയും അതുവഴി ഉണ്ടാകും. 5 ദിവസം നിങ്ങളുടെ ശരീരത്തിൽ നിൽക്കാതെ അത് ഉടനെ തന്നെ ചിലപ്പോൾ സ്പേം സെൽസ് ഇല്ലാതായി പോകാം. അതല്ലെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ സ്പേം സെൽസ് നമ്മുടെ ശരീരത്തിലോട്ട് നിൽക്കാം. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലും, അതായത് സ്ത്രീയുടെ ശരീരത്തിലും, അതുപോലെ തന്നെ പുരുഷൻ്റെ ശരീരത്തിലും ടെമ്പറേച്ചർ കൂടുന്നതും സ്പേം സെൽസ് ഇല്ലാതാക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഹസ്ബൻഡ് കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഏതെങ്കിലും ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് പോക്കറ്റിലിട്ടിട്ട് വയ്ക്കുന്നു, ഒരുപാട് നേരം മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ട് വയ്ക്കുന്നു, അതല്ലെങ്കിൽ ലാപ്ടോപ്പ് മടിയിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴേക്കും ആ ഒരു സ്പേം സെൽസിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്പേം സെൽസിനെ ഇല്ലാതാക്കുന്നതിനും കാരണമാകുന്നു. അപ്പോൾ ഇതിനായിട്ടുള്ള റെമഡി എന്താണെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, നമുക്ക് ചൂട് അനുഭവപ്പെടുന്ന ഒരു ശരീരമാണ് നിങ്ങളുടെയെങ്കിൽ, നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസമോ അതല്ലെങ്കിൽ 2 ദിവസമോ എണ്ണ തേച്ച് കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തലയിൽ നമ്മുടെ എല്ലാവരും എണ്ണ തേച്ച് കുളിക്കുന്നവരായിരിക്കും. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയായിരിക്കും, അതല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് യൂസ് ചെയ്യുക. ആ ഒരു എണ്ണ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ തലയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള എണ്ണ ഏതാണോ അത് യൂസ് ചെയ്യുക. ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയ്ക്ക് കുറച്ചും കൂടി തണുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തലയിൽ യൂസ് ചെയ്യുക. നമ്മുടെ തലയിൽ മുഴുവൻ ആ മുടിയുടെ എല്ലാ ഭാഗത്തും ഇടണമെന്നില്ല. നമ്മുടെ നെറുകയിൽ കറക്റ്റ് ആ ഒരു നെറുക ഭാഗത്ത് കുറച്ചൊന്ന് എണ്ണ തേച്ച് നിൽക്കുക. എണ്ണ തേച്ചിട്ട് നിങ്ങൾക്ക് ഈ എണ്ണ ശരീരത്തിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ നമ്മൾ നിൽക്കുക. എണ്ണ തേച്ച് ഉടനെ പോയി കുളിക്കാതെ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നിൽക്കുക. അതല്ല, നിങ്ങൾ നല്ലപോലെ എണ്ണ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഇടുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ലാത്തൊരു ശരീരമാണ് നിങ്ങളുടെയെങ്കിൽ കുറച്ച് നേരം എണ്ണ തേച്ച് നിങ്ങൾ നിൽക്കുക. അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ എണ്ണ തേച്ച് നിൽക്കുന്നതെങ്കിൽ, സാധാരണ എല്ലാവരും തലയിൽ എണ്ണ ഇടുന്നവരുണ്ടാകും, എണ്ണ തേച്ചിട്ട് ചിലപ്പോൾ അപ്പം തന്നെ പോയി കുളിക്കുകയായിരിക്കും ചെയ്യാറ്. പക്ഷേ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എണ്ണ തേച്ച് നിന്ന് ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ നേരം എണ്ണ തേച്ച് നിൽക്കാം. 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ നിങ്ങൾക്ക് തലയിൽ എണ്ണ തേച്ചിട്ട് നിൽക്കാം. ഒരുപാട് പേരുണ്ട് ഇങ്ങനെ തലയിൽ ഹെയർ ഓയിൽ പാക്സും അതുപോലെ ഓയിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം കുളിക്കാൻ പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് എണ്ണ തേച്ച പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് എണ്ണ തേച്ചിട്ട് അധികം നേരം നിൽക്കാത്തവരാണ്, അങ്ങനെ ഒരു ശീലം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ പതിയെ പതിയെ സമയം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അതായത് ഒരു 1/2 മണിക്കൂർ ആദ്യം, സോറി, ഒരു 5 മിനിറ്റ് ആദ്യം നിങ്ങൾ എണ്ണ തേച്ച് നിൽക്കുക. ആ ഒരു റൊട്ടീൻ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ അത് 10 മിനിറ്റ്, പിന്നെ അത് 15 മിനിറ്റ്, അങ്ങനെ നിങ്ങൾ കൂട്ടി കൂട്ടി കൊണ്ടുവരിക.
ഈ ഒരു എണ്ണ തേച്ച് നമ്മൾ കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബോഡിക്ക് മൊത്തത്തിലൊരു തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഫീലിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു എണ്ണ തേച്ച് കുളിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഒന്ന് കുറയാനും അതുപോലെ നമ്മുടെ ബോഡി ഒന്ന് നല്ലപോലെ കൂളായിട്ട് വെക്കാനും ഇത് സഹായിക്കും. സാധാരണ നമ്മൾ എണ്ണ തേച്ചിട്ട് തലയിൽ എങ്ങനെയാണോ നമ്മൾ തല കഴുകാറ് അതുപോലെ നിങ്ങൾക്ക് സോപ്പോ അല്ലെങ്കിൽ ഷാമ്പോ കണ്ടീഷണറോ ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് തല കഴുകാം. അതിലൊന്നും പ്രശ്നമില്ല. കാരണം ആ ഒരു എണ്ണ നമ്മുടെ ശരീരത്തിലോട്ട് ആ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ഈ എണ്ണ തേച്ച് കുളിച്ച് എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ചൊന്ന് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതായിരിക്കും നമുക്ക് ആ ഒരു ഇത് എഫക്റ്റ് കിട്ടാനായിട്ട് നല്ലതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ടാപ്പിൽ നിന്ന് അപ്പം തന്നെ വെള്ളം വരുന്ന വെള്ളം എടുക്കാതെ ഒന്ന് ഇളം ചൂടുവെള്ളം, അതായത് കൂടുതൽ ചൂടുവെള്ളമല്ല, എന്നാൽ നല്ല തണുത്ത അപ്പം എടുക്കുന്ന വെള്ളമല്ല, ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നിങ്ങൾ ആ വാം വാട്ടറിൽ നിങ്ങൾ കുളിക്കുക. ഇത് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡും ഈ ഒരു റൊട്ടീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഓവുലേഷൻ സമയത്ത്, അതായത് നമ്മുടെ പിരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു റൊട്ടീൻ ചെയ്യാം. ആഴ്ചയിൽ രണ്ട് ദിവസമോ അതല്ലെങ്കിൽ മൂന്ന് ദിവസമോ, ഇനി പറ്റുന്നില്ല എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള കണക്കിലാണെങ്കിൽ കൂടി തന്നെയും നിങ്ങളിത് ചെയ്യുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ടെമ്പറേച്ചർ, നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് ഒന്ന് കുറച്ചുകൊണ്ട് വരാനും അതുപോലെ തന്നെ സ്പേം സെൽസിൻ്റെ ലൈഫ് സ്പാൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നിൽക്കുന്നതിനും ഇത് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരുടെ ശരീരത്തിലെ സ്പേം സെൽസ് നശിച്ചു പോകാതെ അത് ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിനും ഇത് ഈ ഒരു ടെക്നിക്ക് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ പറ്റുമ്പോൾ അത് ചെയ്ത് നോക്കുക. ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് നല്ല എണ്ണയായിരിക്കും, അത് നിങ്ങൾ തേച്ച് കുളിക്കുക. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ നമ്മൾ നിന്ന് കഴിഞ്ഞ് കൂടുതൽ നേരം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പതിയെ പതിയെ സമയം കൂട്ടിക്കൂട്ടി വരിക. നമ്മൾ ഈ ഒരു ഓവുലേഷൻ ടൈമിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനും എളുപ്പത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കാനും അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമോ എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.